ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ആ കവാടത്തിലൂടെ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗവാസിയാണ്. നമ്മൾ എന്തുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് നാം സൂചിപ്പിക്കുന്നത്. സ്വഹാബത്ത് ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുകയാണ്, ആരായിരിക്കും ഇത്? അതിലെ കടന്നു വരുന്നത് കേവലം സ്വഹാബത്തിൽ സാധാരണക്കാരായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. ആ ദുഹാ സമയത്ത് ഉളുവെടുത്തുകൊണ്ട് കയ്യിൽ ചെരുപ്പും പിടിച്ച് ആ സദസ്സിലേക്ക് കടന്നു വന്ന് അതിൻ്റെ ബാക്കിലിരുന്നു, ക്ലാസ് കഴിയുന്നത് വരെ ഇരുന്നു, എണീറ്റ് പോയി. രണ്ടാമത്തെ ദിവസവും ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മദീനയിലെ പള്ളിയിൽ. അന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കവാടത്തിലൂടെ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗവാസിയാണ്. സഹാബത്ത് മനസ്സിലാക്കി രണ്ടാമത്തെ ദിവസം വരുന്ന ആള് വേറെയായിരിക്കും, അല്ല, രണ്ടാമത്തെ ദിവസവും വന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. മൂന്നാമത്തെ ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കവാടത്തിലൂടെ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗവാസിയാണ്. മൂന്നാമത്തെ ദിവസവും വന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. മൂന്ന് ദിവസം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസി റളിയല്ലാഹു അൻഹുമ. എത്ര ഇബാദത്ത് ചെയ്താലും മതിയാകാതെ രാത്രി മുഴുവനും നിസ്കരിച്ച് പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസി റളിയല്ലാഹു. മഹാനറുകൾ മെല്ലെ സഅദ് റളിയല്ലാഹുവിന്റെ ബാക്കിൽ പോയി പോയിട്ട് പറഞ്ഞു, ചെറിയൊരു പൊള്ളു പറയാ, വലിയൊരു കാര്യം നേടാൻ വേണ്ടി ഞാൻ എൻ്റെ ഉപ്പയുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിലാണ്, ഞാൻ നിങ്ങളെ കൂടെ താമസിക്കട്ടെയോ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, ഇല്ലാ മന്നത്തുല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്ക മനസ്സോടുകൂടെ ആർക്കാ ലോകത്ത് വരാൻ കഴിയുമോ അവർക്കേ രക്ഷയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന മദ്രസ നമ്മളെ മക്കളെയൊക്കെ നല്ല നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകളായി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദിബു ഔലാദക്കും മലാ സലാസി ഖിസാൽ, നിങ്ങളെ മക്കളെ മൂന്ന് കാര്യത്തിന് മേൽ ശീലിപ്പിക്കണമെന്നാ പറഞ്ഞത്. അതാ മക്കൾക്ക് കൊടുക്കേണ്ടത്. നമ്മളെ പാഠപുസ്തകത്തിലൂടെ ഒക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് അതാ. ഏതാ? ഹുബ്ബി നബിയിക്കും. ഒന്നാമതായിട്ട് വേണ്ടത് ഹബീബിനോടുള്ള മഹബ്ബത്ത് കുട്ടികൾക്കുണ്ടാക്കണം. വഹുബ്ബി അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തോടുള്ള മഹബ്ബത്ത്, അത് ഹബീബിനോട് മഹബ്ബത്താവാൻ കാരണമാണ്. വതിലാവത്തിൽ ഖുർആൻ, മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഖുർആനാണ്. അതിൻ്റെ വസ്തുക്കളൊന്നും ഞാൻ പറയാനിപ്പോൾ ഒരുങ്ങുന്നു.